പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ലൈവിൽ വന്നിരിക്കുന്നത് വയനാട് വെറ്റിനറി കോളേജിൽ ശരത് എന്ന വിദ്യാർത്ഥി കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട പ്രതിഷേധിക്കാൻ വേണ്ടിയാണ്. നമുക്ക് കഴിയുന്ന കാര്യങ്ങളാണ് പ്രതികരിക്കുക, പ്രതിഷേധിക്കുക എന്നുള്ളത്. കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളിലായി ഈ വാർത്ത കേട്ടപ്പോൾ വളരെയധികം ദുഃഖം തോന്നുകയുണ്ടായി. റാഗിങ്ങിൻ്റെ ഇരയായി കൊല്ലപ്പെട്ടു എന്ന് ഒരു വാർത്ത, ഇനി അതല്ല ശക്തമായ ആൾക്കൂട്ട വിചാരണയ്ക്ക് ശേഷം മനംനൊന്ത് ആത്മഹത്യ ചെയ്തു എന്നൊക്കെ കഴിഞ്ഞു. കാര്യം എന്തായാലും ഈ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് ഒരു കോളേജിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് എന്നുള്ളതാണ്. വയനാട്ടിലെ പ്രശസ്തമായ വെറ്റിനറി കോളേജിൽ കാര്യം എന്തൊക്കെയാണെങ്കിലും നമുക്കറിയാം, അവിടെ പഠിക്കുന്നത് മനുഷ്യന്മാരുടെ മക്കൾ തന്നെയാണ്, പഠിപ്പിക്കുന്നത് മൃഗങ്ങളല്ല, മനുഷ്യർ തന്നെയാണ് അവിടെ പഠിപ്പിക്കുന്നത്. ഒരു ഹോസ്റ്റലിൽ വെച്ച് നിസ്സഹായനായ ഒരു വിദ്യാർത്ഥിക്ക് നൂറോളം പേരുടെ ഇടയിൽ വെച്ച് വിചാരണ ചെയ്യുന്നു, ബെൽറ്റ് കൊണ്ട് അടിക്കുന്നു, ചവിട്ടുന്നു, കുത്തുന്നു, ബാക്കിയുള്ളവരത് നോക്കി നിൽക്കുന്നു. അങ്ങനെ ഒന്നോ രണ്ടോ ദിവസം പട്ടിണിക്കിട്ടുകൊണ്ട് പിന്നീട് അവൻ്റെ മരണവാർത്തയാണ് ലോകമറിയുന്നത്. പുറം ലോകത്തെ അറിയിച്ചാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തും. ആരെന്തൊക്കെ ഏത് രൂപത്തിൽ ന്യായീകരിച്ചാലും ഇത് നടന്നത് ഒരു കോളേജിലാണ് എന്നുള്ളത് ഞെട്ടിക്കുന്ന വിവരം. സർവകലാശാലകൾ, കോളേജ്, ക്യാമ്പസുകൾ, സ്കൂള് എന്നൊക്കെ പറയുന്നത് മൃഗമനസ്സുള്ളവനെ മനുഷ്യനാക്കുന്ന സ്ഥലങ്ങളാണ്. കലാലയങ്ങൾ എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഈറ്റില്ലമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അധ്യാപകർ ഇവർക്ക് മാർഗദർശികളാകണം എന്നുള്ളതാണ്. അതുപോലെ ഒരു സംഘടനയുടെ പേര് പറഞ്ഞ് കേൾക്കുന്നു, ഭൂരിപക്ഷം പേരും ആ സംഘടനയിൽ അംഗങ്ങളാണ്, അവരാണിത് ചെയ്തതെന്ന് കേൾക്കുന്നു. എന്തിനാണ് ക്യാമ്പസിൽ സംഘടനകൾ? വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉറപ്പുവരുത്തുക, അവർക്ക് വേണ്ട പഠനാന്തരീക്ഷം ഉറപ്പുവരുത്തുക, അവർക്ക് പഠനത്തിനിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക, നല്ല ഒരു കലാലയമായി ക്യാമ്പസിനെ സംരക്ഷിക്കുക, ഇവയൊക്കെ ഉദ്ദേശിച്ചാണ്, നല്ലൊരു ക്യാമ്പസ് നിലനിൽപ്പിന് വേണ്ടിയാണ് വിദ്യാർത്ഥി സംഘടനകൾ പ്രവർത്തിക്കേണ്ടത്. എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു വിദ്യാർത്ഥി സംഘടന തങ്ങളുടെ തന്നെ സംഘടനയിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിയെ അടിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയിരിക്കുകയാണ്. ആത്മഹത്യ ചെയ്താണെന്ന് പറയുന്നു, ഒരു കൂട്ടർ പറയുന്നത് കെട്ടിത്തൂക്കിയാണ്. എന്തൊക്കെയാണെങ്കിലും ഇത് നമ്മുടെ വയനാട്ടിലാണ് നടന്നിരിക്കുന്നത്, അതും ഒരു ക്യാമ്പസിൽ. ഇത് ഏതെങ്കിലും യുദ്ധം നടക്കുന്ന സ്ഥലമല്ല, അതല്ലെങ്കിൽ ഭീകരവാദികൾ പാർക്കുന്ന സ്ഥലമല്ല. എന്നാൽ അവരെയൊക്കെ നാണിപ്പിച്ചുകൊണ്ട് എന്നിട്ട് ഈ അക്രമം കാട്ടിക്കൂട്ടിയവർ ഭീഷണിപ്പെടുത്തുകയാണ്. ഇതാരോടെങ്കിലും പറഞ്ഞാൽ കൊന്നുകളയും തട്ടിക്കളയും എന്നൊക്കെ ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ ഗുണ്ടായിസമാണോ ഇവരിവിടെ പഠിക്കുന്നത്? ഇവരെന്ത് പഠിക്കാൻ വേണ്ടിയാണ് അവിടെ പോയത്? എന്താണ് ഇവരവിടെ പഠിപ്പിക്കുന്നത്? ഏതായാലും വെറ്റിനറി കോളേജിൽ ആയത് നന്നായി. ഇവനൊക്കെ പാസ്സായി വന്ന് വല്ല പാവപ്പെട്ട എത്ര എത്ര രോഗികൾ രക്ഷപ്പെട്ടു. കാരണം ഇവനൊക്കെ പരിശോധിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? ഇനി അതൊക്കെ പോട്ടെ, ഇവർ പരിശോധിക്കുന്ന മൃഗങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? മൃഗങ്ങൾക്ക് പിന്നെ മിണ്ടാൻ കഴിയൂല, പാവപ്പെട്ട ജീവികളുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പം അത്രയും ക്രൂരമായ മനസ്സുള്ള അധപ്പതിച്ചിരിക്കുകയാണ് എല്ലാവരെ കുറിച്ചുമല്ല ഞാൻ പറഞ്ഞത്, ഈ സംഭവത്തിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള പുതുതലമുറ, ഈ ന്യൂ ജനറേഷൻ, ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഏത് സംഘടനയിലായിക്കോട്ടെ, എന്തായിക്കോട്ടെ, പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത്, ഇപ്പം ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, നിരന്തരം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് ഒന്നുകൂടി പറയാനുള്ളത്, ഏതൊരു ക്യാമ്പസിലായാലും എവിടെയായാലും പ്രതിപക്ഷം വേണം. ഏകാധിപത്യമുള്ളിടത്താണ് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും. ഹിറ്റ്ലർ, മുസോളിനി, അതുപോലെ നമ്മൾ കണ്ട ചൈന, അങ്ങനെയുള്ള ഏകാധിപത്യമുള്ള രാജ്യങ്ങളിൽ എന്തു നടക്കും?
അപ്പോൾ അതേപോലെയാവും അതെല്ലാ സ്ഥലത്തും പ്രതിപക്ഷമാണ്. അതിന് പ്രതിപക്ഷത്തെ സംബന്ധിക്കില്ലല്ലോ, അങ്ങനെയാണ് പ്രതിപക്ഷം ഉണ്ടാകുക. പ്രതിപക്ഷത്തെ അടിച്ചമർത്തുന്ന സമീപനമാണ്. പിന്നെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന രൂപത്തിലാണ്, കാരണം മറ്റൊരു സംഘടനകളും അവിടെ പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ള രൂപത്തിലാണ് പെരുമാറ്റം എന്നറിയാൻ കഴിഞ്ഞത്. വേറൊരു സംഘടനക്കും അവിടെ പ്രവർത്തന അനുമതിയില്ല, ഉണ്ടെങ്കിൽ അടിച്ചമർത്തും, കയ്യൂക്ക്, ആയുധം പ്രയോഗിക്കുന്നില്ല എന്നാണ് പല സ്ഥലത്തും ആയുധങ്ങളും പ്രയോഗിക്കുന്നതായിട്ട് കേട്ടു. അപ്പം ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ പ്രബുദ്ധമായ ജനത തള്ളിക്കളയണം. ഒരു നല്ല ക്യാമ്പസാണ് നമ്മുടെ മുന്നിൽ നമ്മൾ വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ താൽക്കാലികമായിട്ടാണെങ്കിലും ഇത്തരം ക്യാമ്പസുകൾ അടച്ചു പൂട്ടുക, എന്നിട്ട് അവിടെ പ്രവേശനം നേടിയവരുടെ മാനസിക നില അടിയന്തരമായി പരിശോധിക്കേണ്ടതുണ്ടോ, അവരെയൊക്കെ കൗൺസിലിങ്ങിന് വിധേയമാക്കേണ്ടതുണ്ട്. ക്രിമിനൽ മൈൻഡ് ഉള്ളവരെയൊക്കെ, ഇപ്പോൾ 10-18 പേരെ പുറത്താക്കിയെന്നൊക്കെ കേൾക്കുന്നു, ക്രിമിനൽ മൈൻഡ് ഉള്ളവരെയൊക്കെ തന്നെ പുറത്താക്കാനുള്ളൊരു സംവിധാനം. ഇത് ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ, ഇവരൊക്കെ സമൂഹത്തിൽ ഇറങ്ങി ജനങ്ങളെ സേവിക്കേണ്ട ആൾക്കാരല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ, ഈ കുട്ടിയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. ഇനിയൊരു കുട്ടിക്കും ഇങ്ങനത്തെ ഒരവസ്ഥ വരരുത്. ആൾക്കൂട്ട മർദ്ദനത്തിനെതിരെയായി കൊല്ലപ്പെടേണ്ട ഒരവസ്ഥ ആർക്കും, പ്രത്യേകിച്ച് ക്യാമ്പസുകളിൽ ഉണ്ടാവരുത്, സ്ഥലത്തും ഉണ്ടാവരുത്. അപ്പം അതിനുവേണ്ടി നമ്മളാൽ കഴിയുന്ന എല്ലാം ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.